ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് നമ്മള് കുറെ എനിക്ക് തോന്നുന്നു കുറച്ച് മാസമായി ഹെയർ കെയർ ഒന്നും ചെയ്യാത്തത്. അതിനനുസരിച്ച് എനിക്ക് കമന്റ്സ് വരുന്നുണ്ട്, ചേച്ചി എന്താ ഹെയർ കെയർ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. സത്യം പറയാലോ, ഇപ്പൊ ചിരിക്കുന്നേ കൊറേ. അവിടുന്ന് എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ആരുമില്ല. ഇവിടുന്ന് അമ്മാമ്മയാണല്ലോ നമുക്ക് എല്ലാം ചെയ്തു തരാറുള്ളത്. അവിടുന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല. അവിടുന്ന് ഞാൻ കുഞ്ഞി കുഞ്ഞി ടിപ്സ് എന്നെ കൊണ്ട് പറ്റുന്നതാണ് ചെയ്യാറുള്ളത്. അത് ഞാൻ വേറെ ഒരു വീഡിയോയില് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ അമ്മാമ്മയാണ് ചോദിച്ചത്, നമ്മൾ കൊറേ ആയാലും അതൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ സാധനം എടുത്ത് നമുക്ക് ഇതിലിടാന്ന് പറഞ്ഞത്. അയ്യോ എന്തെല്ലാം. അപ്പൊ ഞാൻ വിചാരിച്ച അതൊന്ന് വീഡിയോ ആക്കി ചെയ്യാന്ന്. കൊറേ ആയല്ലോ. അപ്പൊ ഇന്നത്തേതെന്ന് പറഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങള് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അമ്പാടിയേട്ടൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞ 11 പുലർച്ചെ പോയിട്ടു. അതിനു മുമ്പ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് ഞാനിട്ട വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 11 മുമ്പ് എടുത്ത വീഡിയോ ആണ്. പോയി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മൈൻഡൊക്കെ അങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് ഒരുപാടായപ്പോ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇനി തൊട്ട് നമ്മള് പണ്ടത്തെ പോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ എന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഞ്ജന എന്നാണ്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുക വെച്ചാല് അത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ദേ ഫസ്റ്റ് ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നല്ല നാടൻ കോഴിമുട്ടയാണ്. നാടൻ തന്നെ വേണമെന്നില്ല, എനിക്ക് കിട്ടിയോണ്ട് ഞാൻ എടുത്ത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുക. വെള്ളം മാത്രം എടുത്താൽ മതി. മുഴുവനായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ നാറിപ്പോവും, അതുകൊണ്ട് ഞാൻ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതെ, ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ മതി. നമ്മൾ ഹെയറിൻ്റെ ആ സ്കാൽപ്പിലേക്ക് മാത്രമാണ് എടുക്കുന്നത്, ഹെയർ മുഴുവനായിട്ടല്ല. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് എന്നുള്ളത്. വൈറ്റമിൻ ഇ വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ നിങ്ങൾ എത്ര അളവിലാണോ യൂസ് ചെയ്യുന്നത് അത്രയും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കുക, കാരണം അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൂടുതൽ അളവിൽ ഓയിൽ കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാണ്ട് എഗ് വൈറ്റ് മാത്രമായിട്ട് ഒരിക്കലും ഹെയറിൽ അപ്ലൈ ചെയ്യരുത്, നമുക്ക് ഡാൻഡ്രഫൊക്കെ വരും കേട്ടോ. ഹെയറിൻ്റെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയാൽ. ഇപ്പം ഞാനത് ഹെയറിലെ കെട്ടൊക്കെ നന്നായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയറിലെ കെട്ട് അഴിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിലർ വന്നിട്ട് ഹെയറിൽ അങ്ങനെ തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ പാട് ഹെയറിൽ എന്താ പാക്കിംഗ് ആയി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹെയറിൽ തന്നെ അത് തേച്ച് പിടിപ്പിച്ചിടാറാണ് പതിവ്. ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് നല്ല മണ്ടത്തരാണ് കേട്ടോ. നമ്മൾ ഹെയറിലെ കെട്ടൊക്കെ ഫസ്റ്റ് അഴിച്ചെടുക്കണം, അല്ലെങ്കിൽ മുഴുവനായിട്ട് കുടുങ്ങി നാശമാവും. അതുകൊണ്ട് ഫസ്റ്റ് കെട്ട് അഴിച്ചതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെ, ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഞാൻ. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എന്തോ ഒരു സ്മെല്ലാണ് കേട്ടോ. ഒരു ഒരു മാതിരി കെട്ട ഒരു മണാണ്. അതുകൊണ്ട് ഷാമ്പു യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷാമ്പു യൂസ് ചെയ്തോളൂ. ഇതും തേച്ചിട്ട് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. നാറിയിട്ട് അടുത്തുള്ള ഒരിക്കൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഹെയറിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ ഒനിയൻ ജ്യൂസ് മാത്രമായാലും നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയാണ്. ഒനിയൻ ജ്യൂസ് മാത്രമായാലും ഹെയർ ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ എഗ് വൈറ്റ് ആയാലും അടിപൊളിയാണ്. നിങ്ങൾക്ക് നല്ല നാടൻ കോഴിമുട്ട കിട്ടുമെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇവിടെ നാടൻ മുട്ട കിട്ടുന്നതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അത് വേണ്ട, മറ്റേതായാലും മതി. ഇതിങ്ങനെ ഹെയറിൻ്റെ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്റെ മസാജർ ചിലർക്ക് ഇത് യൂസ് ചെയ്താല് കണ്ണ് നന്നായിട്ട് നീറും കേട്ടോ. ഇത്
ഇതിപ്പോ ഞാന് മിക്സിയിൽ അരച്ച് വെച്ചിട്ട് കുറച്ച് ടൈമായി, അതുകൊണ്ട് എനിക്കിപ്പോ അത്ര നീറ്റലില്ല. അപ്പൊ നിങ്ങള് കുറച്ച് സമയം വെച്ചാൽ മതി, എന്നാൽ ആ ഒരു നീറ്റല് മാറി കിട്ടും. ഇതൊരു 20 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഹെയറിൽ ഇങ്ങനെ തന്നെ പിടിപ്പിച്ച് വെക്കാം, എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയേ. പിന്നെ ഈ ചെറിയ കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യണ്ട, കാരണം ഈ ഒനിയൻ ജ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ കണ്ണിലൊക്കെ ആയാലും നല്ല പണി കിട്ടും. അതുകൊണ്ട് അവർക്കൊന്നും യൂസ് ചെയ്ത് കൊടുക്കേണ്ട, ഒരു 10 വയസ്സൊക്കെ ആയ കുട്ടികൾ തൊട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ എഗ് വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ ഹെയർ ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആണോ, അത് മാത്രമല്ല ഇതിൽ നമ്മൾ ഒനിയൻ ജ്യൂസ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഡാൻഡ്രഫ് മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല വ്യത്യാസം വരുന്നതാണ്. നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡാൻഡ്രഫിന്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നല്ല വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു കാണാൻ പറ്റും ഇതിന്റെ റിസൾട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാക്കാണ് ഇത്. പറഞ്ഞിട്ട് എന്താ, ഇതിന്റെ സ്മെല്ല് എനിക്ക് കണ്ടുകൂടാ. ഇതിന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ. ഞാനൊരു സ്കാൾപ്പ് മസാജറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എവിടെയാണ്? അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഒന്നിന്റെ ഒരു വിവരവും ഇല്ല. ഇപ്പൊ എന്റെ ഫ്രീ ആയിട്ടുള്ള മസാജർ ഇത് മാത്രമേ ഉള്ളൂ. തീർന്നോ? കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത ഓയിലെന്ന് പറഞ്ഞാല് എന്റെ ഓയിലാണ്. നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓയിൽ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കോക്കനട്ട് ഓയില് അത് യൂസ് ചെയ്താൽ മതി. ഇനി ചിലർക്ക് ഓയിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെയർ ഒരുമാതിരി ഒട്ടി നിൽക്കുന്നു പറഞ്ഞ് ഓയിൽ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ളവര് ഇതിലേക്ക് ഓയിലിന് പകരം ഈ തേങ്ങാപ്പാലില്ലേ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നല്ലതാണ്. അത് കുട്ടികളൊക്കെ എന്താ ഓയിൽ യൂസ് ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്, നല്ല രസമാണ്. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ഈ ഹെയറില് കുട്ടികളൊക്കെ ഹെയറില് കോക്കനട്ട് മിൽക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞു. അപ്പോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.